ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ബാക്ക് ടു ബാക്ക് ഫോഡിൻ്റേതായിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കുറേ പേര് പറയുന്നു അത് തിരിച്ചു വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഫോർഡ് തന്നെ പല കാര്യങ്ങളും കാണിക്കുന്നു അതായത് ചില വണ്ടികൾ ചില സമയത്ത് പേര് ട്രേഡ് മാർക്ക് ചെയ്യുന്നു ഡിസൈൻ പേറ്റൻറ് ചെയ്യുന്നു അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്നു എൻ്റെ പേറും എവറസ്റ്റും ഒക്കെ അവർ ഇവിടെ കൊണ്ടുവന്ന് എവറസ്റ്റും അതുപോലെ നമ്മുടെ റേഞ്ചറും എൻ്റെ അവരല്ല എൻ്റെവരുടെ വരും എവറസ്റ്റാണ് കൊണ്ടു ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ അവരുടെ പുറത്തുള്ള പേര് എവറസ്റ്റായിരുന്നു ഇവിടെ അവർക്ക് എവറസ്റ്റിൻ്റെ പേറ്റൻറ്റ് കിട്ടിയത് അതായത് ട്രേഡ് മാർക്ക് കിട്ടിയതിലെ പേരിൽ പക്ഷെ ഇപ്പം അവർക്ക് ഇവിടെ എവറസ്റ്റിന്റെ പേരിൻ്റെ ട്രേഡ് മാർക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി വണ്ടി വരുന്ന സമയത്ത് എവറസ്റ്റ് ആയിരിക്കും പേരെന്നൊക്കെയാണ് പറയുന്നത് ആക്ച്വലി എവറസ്റ്റ് ഇവിടെ വരുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഓട്ടോക്കാരും തീയ്യ എടുത്ത് റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം ഫോഡ് ഏറ്റവും പുതിയതായിട്ട് പേറ്റൻ്റ് ചെയ്തിരിക്കുന്ന പുതിയൊരു ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു അബോ ഫോമീറ്റർ കോമ്പാക്ട് എസ് യു അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് എസ് യു എന്ന് പറയാം അബോ ഫോമീറ്റർ ആണോ ബിലോ ഫോമീറ്റർ ആണോ എന്ന് ഇപ്പോഴെടുത്ത് പറയുന്നത് കുറച്ച് ഓർക്കിലായിരിക്കും എന്തായാലും അവർ അങ്ങനെ ഒരു എസ് യു വി ആദ്യമായി പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസൈൻ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു വാഹനമാണ് അവർ പേറ്റൻറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണുമ്പം ഏകദേശം ഒരു എം പി വി പോലെയൊക്കെ ഒരു ലുക്കൊക്കെ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പക്ഷേ എന്നാൽ എസ് യു വിയുടെ ഒരു പ്രൊപ്പോഷൻസ് ഉണ്ട് ആൻഡ് ഇതിൻ്റെ മുകളിൽ നമുക്ക് പാനറോമിക് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ സ്പ്ലിറ്റ് ഹെഡ് ലാംസ് അല്ല ഫ്രണ്ടിലേക്ക് യാണെങ്കിൽ കാണാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺവെൻഷനൽ ഡിസൈനിലുള്ള ഹെഡ് ലൈറ്റ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ആൻഡ് നമുക്ക് വലിയൊരു ഫോർഡിൻ്റെ ഗ്രില്ല് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു വാഹനമായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് ആൻഡ് ഇതും നമ്മൾ നേരത്തെ എസ് യു ബിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനാഷണലി ഉള്ള ഒരു വാഹനമായിട്ട് പറയപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ അവർ ഗ്ലോബലി ഇറക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ അവർ എല്ലാ സ്ഥലത്തും പേറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇന്ത്യയിലും കൂടെ ചെയ്തോന്നേ ഉണ്ടാവുള്ളൂ പക്ഷെ എന്തായാലും ഇന്ത്യയിൽ ഒരു ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് വണ്ടികൾ പേറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഫോർഡ് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അപ്ഡേറ്റ്സ് വരുന്നത് ആൻഡ് ഇതിപ്പം ഈ വാഹനത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല ഇതൊരു സെവൻ സീറ്റർ എം പി വി ആണ് എന്ന് കുറെ പേര് പറയുന്നുണ്ട് നമ്മുടെ കാരൻസിൻ്റെ എൽ കെ സാറിൻ്റെ ഒക്കെ റൈവലായിട്ട് വരാൻ എൽ കെ സെസ് എം പി വി അല്ല എന്നാൽ പോലും ഏകദേശം ആ ഒരു പ്രൈസ് പോയിന്റിലായിരിക്കും അതായത് എസ് യു വി ആയിട്ടായിരിക്കും മെയിനിലോമ്പറ്റീഷൻ ഇവിടെ എക് യു വി സെവൻ ഡബ്ലു ആ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്നുണ്ട് ടാറ്റയുടെ സഫാരി ആ പ്രൈസ് പോയിന്റിൽ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന് മെയിൻ ട്രൈവേൽസ് വരുന്നത് ആൻഡ് ഇതാണ് ഫോർഡ് ആദ്യമേ പേറ്റൻഡ് ചെയ്ത അവരുടെ പുതിയ എസ് യു വി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോമ്പാക്ട് എസ് യു വി ഇതിൻ്റെ സ്പ്ലിറ്റ് ഹെഡ് ലാംസിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ കുറച്ചും കൂടെ കോംപാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ഫാക്ടറിലാണ് ഈ ഒരു വാഹനം വരുന്നത് ആൻഡ് ഇതിൻ്റെ ഡിസൈൻ അവർ ഇതുവരെ വേറെ എവിടെയും ഇറക്കിയിട്ടില്ല അതായത് ഈ വണ്ടി വേറെ എവിടെ ഇറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും ഇത് ചിലപ്പം ഏക നേരത്തെ പറഞ്ഞാലും ഗ്ലോബി അവർക്ക് ഇറക്കാൻ പ്ലാൻ ഉണ്ടാവില്ലായിരിക്കും ഇങ്ങനൊരു വാഹനം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ക്ലിയറായാലും അവർ പുതിയൊരു വാഹനം പേറ്റൻഡ് ചെയ്യുന്നു പഴയ ഒരു വാഹനം കൂടെ അതിന് മുമ്പായിട്ട് പേറ്റൻഡ് ചെയ്യുന്നു ഇതൊക്കെ അവരൊരു പുതിയ പേര് കൂടി ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് ടെറിട്ടറി എന്നാണ് ഇതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് വന്നിരിക്കുന്നത് ടെറിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു എസ് യു വി അവർക്ക് ഇൻ്റർനാഷണലി അവൈലബിൾ ആണ് അത് നമുക്കിവിടെ ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ എന്തായാലും അങ്ങനെ ഒരു മോഡലുണ്ട് അതുകൊണ്ട് ഇതൊരു പുതിയ മോഡൽ അല്ല അത് പിന്നെ പൊതുവേ നോക്കുകയാണെങ്കിൽ പറയുന്ന ഇക്കോ സ്പോട്ടും അതുപോലെ ഫിഗോ ഫിയസ്റ്റ ഫിഗോ അല്ല എന്നാലും ഫിയസ്റ്റ ഒക്കെ അവരുടെ ഒരു ട്രേഡ് മാർക്ക് മോഡലായിരുന്നു പണ്ടത്തെ ഇപ്പോൾ പിന്നെ ഫിയസ്റ്റ എന്ന് പറഞ്ഞൊരു നെയിം പ്ലേറ്റ് ില്ല എന്നിവ ഇതാണ് ഫോർഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെറിട്ടറി എന്ന് പറയുന്ന എസ് യു വി ഇതിൻ്റെ സ്പ്ലിറ്റ് ഹെഡ്ലാംസിൻ്റെ ഡിസൈനൊക്കെയാണ് അതായത് ഒത്തിരി കൂടെ ഒരു മോഡേൺ ലൈക്ക് ഡിസൈൻ ഫിലോസഫിയിലേക്ക് പോയിരിക്കുന്ന ഒരു ഫോർഡ് വാഹനമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയും ഇതാ അധികം കാലമായിട്ടില്ല ഇതിൻ്റെ ഒരു പുതിയ ഫേസ് ഡിഫ്റ്റഡ് പേർഷനൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ കാണാനൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വണ്ടിയാണ് ഏകദേശം നമ്മളാ ഒരു പേറ്റൻ്റ് അതായത് ആ പേറ്റൻ്റ് ഉള്ളത് കുറച്ചും കൂടെ ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഇത്രയും കൂടെ മോഡേൺ ആണെന്നുള്ളൂ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി സൈഡും ഇതിന് മൊത്തത്തിലുള്ള പ്രപ്പോഷൻസൊക്കെ ഏകദേശം അവർ ആദ്യം പേറ്റൻ്റ് ചെയ്ത ആ ഒരു വാഹനമായിട്ട് വളരെ സിമിലറാണ് അതുകൊണ്ട് ഒരു പക്ഷേ ആ വാഹനം ഇവിടെ അവര് ശരിക്കും ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് ടെറിട്ടറി എന്നായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അവർ ഇറക്കോ ഇല്ലയോ എന്നുള്ളതാണ് അതിപ്പോൾ ഫോർഡ് തന്നെ പറയേണ്ടി വരും ചാൻസ് ഉണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സെൻറ്റ് ചാൻസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവർ പോയിട്ടധികം കാലം ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് പോയത് എന്നുവെച്ചാൽ ആദ്യ കാലമൊന്നും ആയിട്ടില്ല ജസ്റ്റ് രണ്ട് രണ്ടര വർഷത്തിനടുത്ത് ആയിട്ടുള്ളൂ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു കമ്പനി പോയിട്ട് തിരിച്ചു വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരെങ്ങനെ എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർക്കുള്ളൊരു വിശ്വാസ്യത പോകും അത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ പണ്ട് ഇങ്ങനെ പോയിട്ട് വന്നിരിക്കുന്ന കമ്പനികളിലൊന്നാണ് ഫിയറ്റ് അവർ ഇടക്കിടക്ക് പോകും ഇടക്കിടക്ക് തിരിച്ചു വരും എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ പിന്നെയും പറയുന്നുണ്ട് ഫിയറ്റ് തിരിച്ച് വരുന്നു സ്റ്റെൽലാൻഡസ് കഴിഞ്ഞ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞായിരുന്നു അവർ ആൽഫ റോമിയോ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നുണ്ട് ഐ മീൻ ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഫിയറ്റിൻ്റെ ഒരു അവരൊന്നും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് അതിപ്പം കൊണ്ടുവന്നിട്ടെന്തിനാണ് എന്ന് എനിക്കറിയില്ല കാരണം ഓൾറെഡി അവരുടെ ജീപ്പും അതുപോലെ സുട്ടോയും വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഫിയേറ്റ് ഒന്നുകൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അതാ ഒരു ബ്രാൻഡ് ഡയലൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം തന്നെ ആയിപ്പോവും ഫിയറ്റിൻ്റെ ബ്രാൻഡ് എനിക്ക് ഇഷ്ടമായിട്ടല്ലേ എൻ്റെ എനിക്ക് സെൽ സ്റ്റെല്ലാൻഡ്സ് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ജസ്റ്റ് നമ്മൾ പറയുമ്പം പറയുന്നതാണ് അത്രയൊക്കെ സെയിൽസ് ആണല്ലോ ഏതൊരു കമ്പനിക്കും ഇവിടെ വരികയാണെങ്കിൽ മുഖ്യമായിട്ടുള്ള കാര്യം അതുതന്നെയാണ് ഇനി ഫ്രോഡിനും പറ്റാൻ പോകുന്നത് കാരണം അവർ അത്രയൊക്കെ നല്ല വണ്ടികൾ ഇറക്കിയെന്ന് പറഞ്ഞാലും ആ ആൾക്കാരുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവും പോ ഞാനിത് എടുത്തുകഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഈ പറയുന്ന പോലെ എൻ്റെ ഇവരൊക്കെ അതായത് എവറസ്റ്റൊക്കെ ഒരു പത്ത് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷത്തിന് കിട്ടില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ലാക്സ് റേഞ്ചിലൊക്കെ ഞാനൊരു വണ്ടി എടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം വീണ്ടും ഫോർഡ് പോയാലോ എന്നുള്ളൊരു ആലോചന വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കില്ല അതിനു വരെ നേരെ കുറച്ചുകൊണ്ട് എടുക്കുകയുള്ളൂ അതായത് ഇപ്പോൾ പത്തൊമ്പത് ലക്ഷം രൂപയുടെ കണക്കൊന്നും വേണ്ട ജസ്റ്റ് അവർ ഇനിയിപ്പോൾ ഈ പറയുന്ന എസ് യു വീൾ രണ്ടെണ്ണം ഇറക്കിയാൽ തന്നെ ഒരു ടെൻ ടു ട്വൻറ്റി ലാക്സിൻ്റെ ഇടയിലൊക്കെ വരുന്ന വണ്ടികളാണെങ്കിൽ പോലും നമ്മൾ ഇടുന്നത് അത്രയും എമൗണ്ട് ആണല്ലോ ചെറിയ എമൗണ്ടൊന്നും അല്ലല്ലോ അപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ തീർച്ചയായും ആ ഒരു ഭയം ഇനി എപ്പോഴും ഉണ്ടാവും ഒരു കമ്പനി ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കണമെങ്കിൽ അവർ കുറച്ച് കാലം ഇവിടെ ഒന്ന് പിടിച്ച് നിൽക്ക് നിന്ന് കാണിക്കേണ്ടി വരും ശരിക്കും ഫോർഡിന് പിടിച്ചു നിൽക്കാൻ അവർ ആ സാനന്ദിലെ പ്ലാന്റ് ഓൾറെഡി വിറ്റിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഫോർഡെന്ന് പറയുന്ന കമ്പനി ആക്ച്വലി പ്രോഫിറ്റബിൾ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ സാനന്തെന്ന് പറയുന്ന പ്ലാൻ വിറ്റു ആൻഡ് അപ്പോൾ അവർക്ക് ഒരു പ്ലാന്റുള്ളൂ ചെന്നൈയിലുള്ള ഒരു പ്ലാന്റ് ആൻഡ് അതിലാണെങ്കിൽ തന്നെ എഞ്ചിൻ്റെ പ്രൊഡക്ഷൻ സാധനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ എക്സ്പോർട്ടിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർഡ് ഇന്ത്യയിൽ പ്രോഫിറ്റബിൾ ആണ് ചിലപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ ഇന്ത്യയിൽ റീ എൻട്രി കൺസിഡർ ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്തായാലും പഴയ പോലെ സാനന്ത് അങ്ങനത്തെ ഒരു വലിയ ഒരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള പ്ലാന്റ് ഒന്നും അവർ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് കാശ് കളയാൻ പോകുന്നില്ല ശരിക്കും ഫോഡ് അങ്ങനെ ഒരു പ്ലാന്റ് പണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അവർ നഷ്ടത്തിലായത് ആ പ്ലാന്റിന്റെ പകുതി പോലും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയില്ല ആൻഡ് ആവശ്യമില്ലാത്ത ഒരുപാട് സവിശേഷതകൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ചാണ് അവർ ഇതിവിടെ പണിത് അതിൻ്റെ ഒരു ആവശ്യവും നമുക്കിവിടെ വന്നില്ല എൻ്റെ ഇപ്പം ആ സവിശേഷതകളെല്ലാം ടാറ്റയുടെ വണ്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ടാറ്റ പ്ലാന്റ് വാങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ ഇതുവരെ സംഭവിക്കാത്ത വെതർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അതായത് ഭയങ്കര അഡ്വാൻസ്ഡായിട്ട് അവർ നിർമ്മിച്ചതാണ് എനിക്ക് അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പം അവർ കൊണ്ടുവരാൻ പോകുന്ന വണ്ടികളിലാണ് നമ്മൾ ശരിക്കും നോക്കി കാണേണ്ടത് അതെപ്പോൾ വരും എങ്ങനെ വരും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു കൺഫർമേഷനും ആയിട്ടില്ല ബൈ വൈ ഫോർഡ് ഇതുവരെ ഒഫീഷ്യലി ഒരു ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങളിനി ഇത് ഒഫീഷ്യൽ ന്യൂസ് ആണ് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല ഇപ്പോൾ ഈ പറയുന്ന പേറ്റൺസും അതുപോലെ തന്നെ നമുക്ക് ലീക്ക്ഡ് ന്യൂസ് വണ്ടികൾ സ്പൈ ചെയ്യപ്പെടുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പം പൊതുവെ എല്ലാവരും കൂടെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഫോർഡ് തിരിച്ചു വരുന്നു എന്നുള്ളത് പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവർ തിരിച്ച് വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അസംഷൻ വരുന്നതാണ് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ച് വരുന്നു എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ആ ഫോഡ് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് ഫോഡ് എന്തായാലും വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഇതിൽ നിങ്ങളിരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞാലൊരു സംഭവം വിശ്വാസ്യതയുടെ സംഭവത്തിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫോർഡ് കസ്റ്റമേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ വണ്ടികളൊന്നും മിക്കവരും ഒന്നെങ്കിൽ നമ്മുടെ ഫോക്സ് വാഗൻ്റെ ടൈഗുൺ കുഷാക്ക് അല്ലെങ്കിൽ ബിർട്ടസ് ട്രാവിയ ഇത്തരത്തിലുള്ള വണ്ടികളിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡാണ് ഞാനിപ്പം അറ്റ്ലീസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോഡുള്ള വണ്ടികളുടെ ആരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും അപ്പോൾ എന്തായാലും ഫോഡ് തിരിച്ചു വരികയാണെങ്കിൽ ിൽ അവർക്കൊക്കെ ഉള്ള ഒരു അപ്ഗ്രേഡ് തീർച്ചയായും ഫോർഡ് ആകും കാരണം ഒരു കമ്പനിക്ക് കുറച്ച് ലോയൽ കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ കമ്പനിയിലേക്ക് പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും അപ്പോൾ അതാണ് നമുക്ക് ഫോർഡിനെ പറ്റി ഇപ്പോൾ ഏറ്റവും റീസെൻറ്റായിട്ട് പറയാൻ പറ്റിയ സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം പിന്നെ ഫോർഡ് തിരിച്ചു വരുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതാണ് കമൻസിലും പറഞ്ഞേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ